മയിൽപ്പീലിയിലൂടെ ഈ വാരം നമുക്ക് സന്താന ഗോപാല ഹോമത്തിനെ കുറിച്ച് മനസ്സിലാക്കാം. വിവാഹം കഴിഞ്ഞ് അനേകം വർഷങ്ങളായിട്ടും സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾ തങ്ങൾക്ക് സന്താന സൗഭാഗ്യം നൽകുവാനായിട്ട് സന്താന ഗോപാലമൂർത്തിയെ ഉപാസിക്കുന്നത് വളരെയധികം നല്ലതാണ്. ശ്രീ മഹാവിഷ്ണുവിൻ്റെ ശ്രേഷ്ഠ ഭാവങ്ങളിലൊന്നാണ് സന്താന ഗോപാലമൂർത്തി ഭാവം. ഈ ഭാവത്തിനെക്കുറിച്ച് ഒരു കഥയുണ്ട്. ദ്വാപര യുഗത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം പാണ്ഡവന്മാർ രാജ്യം ഭരിക്കുന്ന സമയം, അവരുടെ രാജ്യമായ ഹസ്തിനപുരിയിൽ താമസിക്കുന്ന ഒരു ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ പത്നിക്കും ജനിക്കുന്ന എല്ലാ കുട്ടികളും ജനിച്ച ഉടൻ തന്നെ മരിക്കുന്നതായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇങ്ങനെ 8 പ്രാവശ്യത്തോളം സംഭവിച്ചു. ആകെ ദുഃഖിച്ചു വലഞ്ഞ ആ ബ്രാഹ്മണൻ ഇതിനൊരു പരിഹാരത്തിനായിട്ട് പാണ്ഡവ സന്നിധിയിലെത്തി കാര്യം പറഞ്ഞു. നല്ലൊരു രാജാവാണ് ഭരിക്കുന്നത് എങ്കിൽ ആ രാജ്യത്തിൽ താമസിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് സുഖവും സമാധാനവും ഉണ്ടാകും. എന്നാൽ പാണ്ഡവന്മാർ ഭരിക്കുന്ന ഈ രാജ്യത്തിൽ താമസിക്കുന്ന എൻ്റെ ഗതി ഇതാണ്, എൻ്റെ കുട്ടികളെല്ലാം തന്നെ ജനിച്ച ഉടൻ തന്നെ മരിച്ചു പോകുന്നു എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം പാണ്ഡവന്മാരെ ഒട്ടാകെ പലതരത്തിലായിട്ട് ചീത്ത പറഞ്ഞു. ഇത് കേട്ട അർജുനൻ പെട്ടെന്ന് പറഞ്ഞു, ഈ കാര്യം താൻ ഏറ്റു എന്ന്. അതിന് കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ ചിതയൊരുക്കി സ്വയം ആത്മഹത്യ ചെയ്യും എന്നൊരു ശപഥവും നടത്തി. അർജുനന് അഹങ്കാരം വർദ്ധിച്ചു നിൽക്കുന്നൊരു സമയമായിരുന്നു അത്. ഭഗവാനെ പോലും താനാണ് രക്ഷിച്ചത് എന്ന ഭാവം. യുദ്ധത്തിൽ തൻ്റെ പരാക്രമത്തിൽ മതിമറന്ന അദ്ദേഹം ഭഗവാൻ തൻ്റെ ഒപ്പം ഉള്ളതുകൊണ്ടാണ് ഈ വിജയമുണ്ടായത് എന്നുള്ളതായിരിക്കുന്ന കാര്യമെല്ലാം തന്നെ വിസ്മരിച്ചിരുന്നു. അങ്ങനെ ആ ശബ്ദമെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ബ്രാഹ്മണൻ്റെ പത്നി വീണ്ടും ഗർഭിണിയായി. അങ്ങനെ ആ ബ്രാഹ്മണ പത്നിയുടെ 9-ാമത്തെ പ്രസവ സമയത്തിൽ അർജുനൻ അവരുടെ വീടിന് പുറത്തായി കാവൽ നിന്നു. അനേകം ദിവ്യാസ്ത്രങ്ങൾ കൈവശമുള്ള അദ്ദേഹം ആ വീടിന് ചുറ്റും രക്ഷാകവചം അസ്ത്രങ്ങളെ കൊണ്ട് തന്നെ തീർത്തു. എന്നാൽ ഇപ്രാവശ്യം അത്ഭുതകരമായൊരു സംഭവമാണ് ഉണ്ടായത്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം തന്നെ ജനിച്ചുടൻ കുട്ടി മരിക്കുകയാണ് ഉണ്ടായത്, ജഡമെങ്കിലും കിട്ടിയിരുന്നു. എന്നാൽ ഇത്തവണ പ്രസവിച്ച ഉടൻ കുട്ടിയെ തന്നെ കാണാതായി. ഇത് കണ്ട് അത്യധികം വിഷമിച്ച ആ ബ്രാഹ്മണൻ പലതരത്തിലും അർജുനനെ ശപിച്ചു. നിരാശാജനകനായിരിക്കുന്ന അർജുനൻ യമലോകത്തിലും ഇന്ദ്രലോകത്തിലുമെല്ലാം തന്നെ പോയത്രേ ഈ കുട്ടിയെ അന്വേഷിച്ചുകൊണ്ട്. എങ്കിലും എവിടെ ചെന്ന് അന്വേഷിച്ചിട്ടും ആ കുട്ടിയെ കണ്ടുകിട്ടിയില്ല. മനനൊന്ത അർജുനൻ സ്വയം ചിതയൊരുക്കി ആത്മഹത്യയ്ക്ക് തുനിഞ്ഞ സമയത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്ന് കയ്യിൽ പിടിച്ച് തടഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇരുവരും ചേർന്ന് കുട്ടിയെ അന്വേഷിച്ച് പുറപ്പെട്ടു. ഭഗവാൻ പറഞ്ഞു, അർജുന, കുരുക്ഷേത്ര യുദ്ധ സമയത്തിൽ ഞാൻ നിന്റെ തേരാളിയായിരുന്നല്ലോ, എന്നാൽ ഈ സമയം നീ എനിക്ക് തേരാളിയായിക്കൊള്ളൂ എന്ന് പറഞ്ഞ് അർജുനൻ തെളിച്ച തേരിൽ അവർ വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു. അവിടെ ആദിശേഷന് മുകളിലായിട്ട് ഭഗവാൻ മഹാവിഷ്ണുവിനെ അവർ ദർശിച്ചു തൊഴുതു. അദ്ദേഹത്തിൻ്റെ ഒപ്പം ആ ബ്രാഹ്മണൻ്റെ എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു. ഭഗവാനെ ദർശിച്ചു തൊഴുത്, ഭഗവാന്റെ അനുഗ്രഹവും വേടിച്ച് ആ ബ്രാഹ്മണൻ്റെ കുട്ടികളെയും കൊണ്ട് അവർ അവിടെ നിന്നും മടങ്ങി വന്ന് ബ്രാഹ്മണൻ്റെ കയ്യിൽ ആ കുട്ടികളെ ഏൽപ്പിക്കുന്നു. അർജുനൻ്റെ അഹങ്കാരം അതോടുകൂടി ഇല്ലാതെയായി. വിഷ്ണു ഭഗവാനെ നരനാരായണന്മാരെ കാണുവാനും സാധിച്ചു. സന്താന ഗോപാലമൂർത്തി എന്നുള്ളത് സാക്ഷാൽ കൃഷ്ണനാണ്. ആ ബ്രാഹ്മണൻ്റെ മക്കളെയെല്ലാം തന്നെ തിരികെ നൽകിയ ഭഗവാൻ കൃഷ്ണനെ, സന്താന ഗോപാലമൂർത്തിയെ പ്രീതിപ്പെടുത്തുന്ന ഹോമമാണ് സന്താന ഗോപാല ഹോമം. അത്യപൂർവമായ ഭഗവാന്റെ സന്താന ഗോപാലമൂർത്തി ഭാവത്തെ മനസ്സാൽ സ്മരിക്കുന്നത് തന്നെ പുണ്യമാണ്. സന്താന സിദ്ധി ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഭഗവാനെ കൃഷ്ണാർജുനന്മാർ വൈകുണ്ഠത്തിൽ വെച്ച് കണ്ട സന്ദർഭം മനസ്സിൽ ദർശിച്ച് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. ദമ്പതികൾ ഇരുവരുടെയും ജാതകം പരിശോധിച്ച് അതിൽ എന്തെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ട പ്രതിക്രിയകൾ നടത്തുന്നതിനോടൊപ്പം തന്നെ സന്താന ഗോപാല ഹോമം കൂടി നടത്തേണ്ടതാണ്. ഉത്തമനായൊരു കർമ്മിയെ കൊണ്ട് വിധിപ്രകാരം സന്താന ഗോപാല ഹോമം ചെയ്യിപ്പിക്കാം. വിജയേന യുദോ രഥസ്ഥിത പ്രസമാനീയ സമുദ്രമധ്യത പ്രദത്തനയാൻ ദ്വിജന്മനെ സ്മരണീയോ വസുദേവനന്ദന എന്നുള്ളതായിരിക്കുന്ന ധ്യാന ശ്ലോകത്തിൽ സന്താന ഗോപാലമൂർത്തിയെ വർണ്ണിക്കുന്നത് ഇപ്രകാരമാണ്. അർജുനനോടുകൂടി രഥത്തിൽ സ്ഥിതി ചെയ്യുന്നവനും പാലാഴിയിൽ നിന്നും കൊണ്ടുവന്ന കുട്ടികളെ അവരുടെ പിതാവായ ബ്രാഹ്മണന് കൊടുക്കുന്നവനുമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ സ്മരിക്കുന്നു എന്നാണ് ഈ പ്രമാണത്തിൻ്റെ, ഈ ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥം.
ലക്ഷം ജപോയുധം ഹോമസ്തിലേർ മധുര സംയുധൈ അർച്ചാപൂർവോദിതം ചൈവം മന്ത്രപുത്രപ്രദോന്നണാം എന്നാണ്. സന്താന ഗോപാല മന്ത്രം യഥാസംഖ്യ ജപിക്കുകയും തേൻ മുതലായ മധുരദ്രവ്യങ്ങൾ കൂട്ടിയ എള്ളുകൊണ്ട് യഥാസംഖ്യ ഹോമിക്കുകയും ചെയ്ത് ആ ഹോമസംവാദം ദമ്പതികൾക്ക് ഒരു മണ്ഡലകാലം സേവിക്കുവാൻ വേണ്ടി കഴിക്കുവാൻ വേണ്ടി നൽകുകയും വേണം. ഇങ്ങനെ വിധിപ്രകാരം നടത്തുന്ന സന്താന ഗോപാല ഹോമം സന്താനസിദ്ധി ഉടൻ സാധ്യമാക്കി തരും എന്നുള്ളതാണ് അനുഭവ സത്യം. കലശാഭിഷേകം